സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. എന്റെ പേര് ജസ്റ്റിൻ തോമസ്. അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കുന്ന എളുപ്പമാണ് എളുപ്പമല്ല എന്ന് ഇംഗ്ലീഷിൽ എങ്ങനെ പറയാം എന്നുള്ളതാണ്. നമുക്ക് പല സന്ദർഭങ്ങളിൽ ഇത് ആവശ്യം വരുന്നതാണ് അല്ലേ. വളരെ സിമ്പിളാണ്, നമ്മളെപ്പോഴും പറയത്തില്ല ആ അതൊക്കെ ചുമ്മാ കന്നഡ ചെയ്യാന്നൊരു കാര്യമുള്ളൂ എന്നൊക്കെ നമ്മൾ പറയാറില്ലേ. അപ്പോഴും അങ്ങനെയൊക്കെ നമുക്ക് എങ്ങനെ പറയാം എന്നുള്ളതാണ് നമുക്ക് ശ്രദ്ധിക്കാം. ഓക്കെ, ഇവിടെ എളുപ്പമാണെന്നുള്ളത് പറയുന്ന വളരെ കാഷ്വൽ ആയിട്ട് പറയുന്ന വളരെ അധികം ആൾക്കാർ പറയുന്ന ഒന്നാണ് ഈസി പി സി എന്ന് പറഞ്ഞാൽ ആ സിമ്പിളാണ്, ഒന്നും വിഷയമല്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഇറ്റ്സ് ഈസി ആസ് പൈ. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കുക, ഈ പൈ എന്ന് പറഞ്ഞ സാധനം നമ്മുടെ നാട്ടിലെ ഈ പപ്സ് ഒക്കെ പോലെ അവർ കഴിക്കുന്ന ഒന്നാണ്. ഈ പയ്യ് വിദേശികൾ കഴിക്കുന്ന ഒന്നാണ്, നമ്മുടെ പപ്സ് പോലെ തന്നെ ഇരിക്കുക ഏകദേശം. ഓക്കെ, അപ്പൊ അത് കഴിക്കുന്ന പോലെ ഉള്ളൂ എന്നുള്ളതാണ് അവർ അർത്ഥമാക്കുന്നത്. അല്ലെങ്കിൽ ഇറ്റ്സ് എ പീസ് ഓഫ് കേക്ക്. ഓക്കെ, ഒരു പീസ് ഓഫ് കേക്ക് എന്ന് പറഞ്ഞാൽ അതും വളരെ സിമ്പിൾ ആയിട്ടുള്ള, നമുക്ക് പെട്ടെന്ന് കഴിച്ചു തീർക്കാൻ കാര്യമുള്ളല്ലേ. മറ്റൊന്നാണ് എനി വൺ ക്യാൻ ഡു ഇറ്റ്. ഓക്കെ, ആർക്ക് വേണമെങ്കിലും ചെയ്യാവുന്നൊരു കാര്യമാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഐ ക്യാൻ ഡു ഇറ്റ് ഇൻ മൈ സ്ലീപ്പ്. ഓക്കെ, എൻ്റെ ഉറക്കത്തിൽ പോലും ചെയ്യാവുന്നൊരു കാര്യമാണ്, അത്ര എളുപ്പമാണെന്നുള്ള അർത്ഥം. ഐ ക്യാൻ ഡു ഇറ്റ് വിത്ത് മൈ ഐ ഷട്ട്. ഓക്കെ, കണ്ണട ചെയ്യാവുന്നൊരു കാര്യമാണ്. അല്ലെങ്കിൽ ഇറ്റ്സ് ഈസി ആസ് 1 2 3. ഓക്കെ, അല്ലെങ്കിൽ ഇറ്റ്സ് ഈസി ആസ് ABC. ഓക്കെ, ABC എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ആ ABC ആൽഫബറ്റ് പറയുന്ന പോലെ അത്ര എളുപ്പമാണെന്നാണ് പറയുന്നത്. മറ്റൊന്നാണ് ഇറ്റ്സ് നോട്ട് സോ ഈസി. ഓക്കെ, എളുപ്പമല്ല എന്നാണ് പറയുന്നത്, അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഇറ്റ്സ് നോട്ട് സോ ഈസി, സോ എന്നുള്ളത് വെരി എന്നുള്ളതാണ് അർത്ഥം. ഓക്കെ, ഇറ്റ്സ് ബിറ്റ് ട്രിക്കി. ഓക്കെ, ഇറ്റ്സ് ബിറ്റ് ട്രിക്കി എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഇത് ഉപയോഗിക്കുന്ന പറഞ്ഞാൽ നമ്മളൊരു ഒരു വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഒരു മാത്തമാറ്റിക്സിലെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു 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 കാര്യം നമ്മൾ അനലിറ്റിക്കലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് സോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പറയാം ഇറ്റ്സ് ബിറ്റ് ട്രിക്കി. ഓക്കെ, എന്നാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല, കിട്ടുന്നില്ലല്ലോ ഉത്തരം എന്ന് പറഞ്ഞാൽ. ഓക്കെ, അല്ലെങ്കിൽ ഇറ്റ്സ് വെരി ഹാർഡ്, നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഒന്നാണ് ഇറ്റ്സ് വെരി ഹാർഡ്. ഓക്കെ, ഇറ്റ്സ് എ ടഫ് ടാസ്ക്. ഓക്കെ, ഇത് വെച്ച് ബുദ്ധിമുട്ടുള്ള ഒരു പണിയാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇറ്റ്സ് നോട്ട് സോ സിമ്പിൾ, അത്ര എളുപ്പമുള്ള കാര്യമല്ല. മറ്റൊന്ന് ഇറ്റ്സ് ക്വൈറ്റ് ഡിമാൻഡിങ്. ഓക്കെ, അതും സെയിം തന്നെയാണ്, നമ്മൾ ഒരുപാട് സമയം ചെലവഴിക്കുന്ന, നമ്മൾ ഒരുപാട് പ്രയത്നം ചെയ്യേണ്ട ഒരു കാര്യമാണെന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഇറ്റ്സ് ക്വൈറ്റ് ഡിമാൻഡിങ്, ഇതൊക്കെ വിദേശികൾ എപ്പോഴും ഉപയോഗിക്കുന്ന കാര്യങ്ങളാണ്. ഓക്കെ, ഇറ്റ്സ് നോട്ട് ദ ഈസിയസ്റ്റ് ജോബ് ഇൻ ദ വേൾഡ്. ഓക്കെ, അതവർ പറയുന്നതാണ്, ഇത് അത്ര എളുപ്പമുള്ള കാര്യമല്ല, ഇതല്ല ലോകത്തിലെ ഏറ്റവും എളുപ്പമുള്ള കാര്യം, ഇതല്ല എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് അത്ര എളുപ്പമല്ല, ബുദ്ധിമുട്ടാണെന്നുള്ളതാണ്. ഓക്കെ, ഇറ്റ് ഈസൻറ്റ് എ വാക്ക് ഇൻ ദ പാർക്ക്. ഓക്കെ, എന്താണ് ഒരു പാർക്കിൽ കൂടെ നടക്കുന്ന പോലെ അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല, അവരൊക്കെ എപ്പോഴും പാർക്കിൽ കൂടെ നടക്കുന്നവരല്ല, അവർക്ക് അതൊന്നും പ്രശ്നമായുള്ള കാര്യമല്ല, പക്ഷേ അത്ര ഈസി അല്ല എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഇങ്ങനെയുള്ള പുതിയ പുതിയ വാക്കുകളൊക്കെ നമ്മൾ ഉപയോഗിക്കുക, വാചകങ്ങൾ ഉപയോഗിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ പുതുതായിട്ട് എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റിൽ എഴുതുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച് വാച്ചിങ് ആൻഡ് ഗോഡ് ബ്ലെസ്.